ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ വീണ്ടും റാണു മണ്ഡലിൻ്റെ ലേറ്റസ്റ്റ് കുറച്ച് ന്യൂസുകളായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും റാണു മണ്ഡലിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി കമൻസിലൂടെയും. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഇട്ടിരുന്ന രണ്ട് വീഡിയോയിലും ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടി. അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റും അതുപോലെ പേഴ്സണൽ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും അറിയാൻ താല്പര്യമുണ്ട്. കാരണം എനിക്ക് മലയാളത്തിൽ ഇത്രയും കവറേജ് ഈ ആലൊരു ലേഡിയെക്കുറിച്ച് കവറേജ് തന്നേക്കണം വേറൊരു ചാനലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ട് ഞാൻ വന്നേക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് പോണേക്കാൻ മുമ്പ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യേണ്ടി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ലേറ്റസ്റ്റ് ന്യൂസ്, ലതാ മങ്കേഷ്കർ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമിറ്റേഷൻ ചെയ്ത് പാടിക്കേണ്ടെങ്കിൽ അതിന് ലൈഫ് ഉണ്ടാവില്ല, അത് എത്രയും പെട്ടെന്ന് കരിഞ്ഞു പോകും. ലതാജി നെ ഹാലിമേ കഹാ താ ദാറ്റ് ഇമിറ്റേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ട്രിക്ഷൻ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഡ്യൂറബിൾ യു നോ കമ്പാനിയൻ ടു സക്സസ്. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ആ ഒരു അർത്ഥത്തിലാണ് പുള്ളിക്കാരത്തി ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് എല്ലാവർക്കും പറഞ്ഞത്. അത് ആർക്കിട്ട് കൊള്ളിച്ച് പറഞ്ഞതാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കാരണം നോർത്ത് സൈഡിലേക്ക് അല്ലെങ്കിൽ സെൻസേഷൻ ആയിട്ടുള്ള ആ റാണു മണ്ഡലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം റാണു മണ്ഡലിൻ്റെ വോയിസ് എക്സാക്ട്ലി ലതാ മങ്കേഷ്കറായിട്ടാണ് മാച്ച് ചെയ്തേക്കണം. കാരണം പുള്ളിക്കാരത്തി ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പാടി തുടങ്ങിയത് തന്നെ ലതാ മങ്കേഷ്കറിൻ്റെ ആ ഒരു തേരിമിരി കഹാനി അങ്ങനത്തെ ഒരു സോങ്ങാണ് പാടി വൈറലായത്. അത് തന്നെ ന്യൂസിനകത്ത് വന്നത്, നമ്മുടെ വാട്സാപ്പിലും ടിക്ടോക്കിലും എല്ലായിടത്തും സ്പ്രെഡായി. അങ്ങനെയാണ് ഈ ഒരു ലൈഫ് പുള്ളിക്കാരത്തിയുടെ മാറിയത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ഈ അടുത്തൊരു ട്രോളും കൂടി വന്നിരുന്നു. കാരണം ലതാ മങ്കേഷ്കറായിട്ട് പുള്ളിക്കാരത്തി സ്റ്റേജ് പങ്കിടുന്ന ഒരു ഡ്യുവറ്റ് സോങ് പങ്കിട്ടു സ്റ്റേജിൽ പാടി എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ന്യൂസും വന്നിട്ടുണ്ടായി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതും വന്നതിന് ശേഷം ആണ് ലതാ മങ്കേഷ്കർ ഈ ഒരു ഒരു പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു നോട്ട് ഒരു ഓപ്പൺ സ്റ്റേജിൽ പറഞ്ഞത്. വേറൊന്നുമല്ല, ലൈഫ് ഉണ്ടാവില്ല കോപ്പി അടിച്ച് പാടിയിട്ടെങ്കിൽ. പക്ഷേ ഞാനൊരു കാര്യം പറട്ടെ, എല്ലാ സിംഗേഴ്സിനും കുറച്ച് ഇൻസ്പിറേഷൻ പല പല സിംഗേഴ്സിന് നമുക്ക് കിട്ടും. ഇപ്പോൾ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കിഷോർ കുമാർ ഉണ്ട്. ഇപ്പോൾ നമ്മളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് യേശുദാസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സിംഗേഴ്സിന് എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കും, അത് 100% ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ബോളിവുഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുമാർ സാനു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിഷോർ കുമാറിൻ്റെ ആ ഒരു പാട്ടുകൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പല പാട്ടുകളിലും പുള്ളിക്കാരൻ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ എടുക്കാൻ ഇഷ്ടംപോലെ സിംഗേഴ്സ് യേശുദാസിനെയും കോപ്പി അടിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ വോയിസിൽ തന്നെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിംഗേഴ്സ് നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. അതുമാത്രമല്ല, റാണു മണ്ഡലിനെ ഒരുപാട് കളിയാക്കിയിട്ടും ട്രോളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രോളറിൻ്റെ മേളമാണ് ട്രോള്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്രോൾ വീഡിയോസൊക്കെ ഞാൻ അത് ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം, കാണാം. ട്രോൾ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പോൾ ഏത് വിഷയം ആയിക്കട്ടെ, ഇപ്പോൾ ഒരാൾ കുറച്ച് പ്രസിദ്ധി അല്ലെങ്കിൽ കുറച്ച് പോപ്പുലാരിറ്റി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ അതിനകത്തായിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ രംഗത്തുണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോൾ വന്നേക്കണം ടിക്ടോക്കിൽ നിന്നാണ്. ടിക്ടോക്കിലെ കുറച്ച് രംഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നത്. അതുമാത്രമല്ല, ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാക്കീസ് മ്യൂസിക് ആൽബം, ജാക്കിയുടെ ഏറ്റവും പുതിയതായിട്ടുള്ള ആ ഒരു മ്യൂസിക് ആൽബത്തിൽ റാണു മണ്ഡൽ കൈകോർക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അതിനകത്തും റാണുവിൻ്റെ ആ ഒരു സംഗീതം നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ലതാ മങ്കേഷ്കറിൻ്റെ ആ ഒരു കമൻറ്റും അതേപോലെ തന്നെ ട്രോൾ വീഡിയോയും പിന്നെ ഈ ഒരു ലേറ്റസ്റ്റ് എന്താ പറയുക, ജാക്കിയുടെ മ്യൂസിക് ആൽബത്തിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ന്യൂസ്, ഇത്രയും ന്യൂസുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നത്. കൂടുതൽ എന്ത് ന്യൂസ് കിട്ടിയാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.